പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ. ആകാശവും ഭൂമിയും ഒരുപോലെ നക്ഷത്രങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു ക്രിസ്മസ് കാലം കൂടി വന്നുവന്നിരിക്കുകയാണ്. സ്നേഹനിധികളായ നിങ്ങളുടെ മുൻപിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെ. എൻ്റെ കഥയുടെ പേരാണ് സ്നേഹതാരകം. ജീവിതത്തോണി തുഴയുന്ന സോദര, ഒരു മാത്ര നേരം നിന്നിടുമോ? മാനവർക്കായി ഈ മണ്ണിൽ പിറന്നതാ, നാഥന്റെ നൽകഥ ചൊല്ലിടാ, നാഥന്റെ നൽകഥ ചൊല്ലിടാ. അതെ, ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് മഞ്ഞു പെയ്യുന്നൊരു രാവ്, രാത്രിയുടെ പ്രിയ തോഴനായ ചന്ദ്രൻ നിലാവ് വിതറിക്കൊണ്ട് മാനത്ത് ചിരി തൂകി നിൽക്കുന്നുണ്ട്. മരങ്ങൾ പോലും തണുത്തു വിറയ്ക്കുന്ന കൊടും തണുപ്പ്. പക്ഷിമൃഗാദികൾ മഞ്ഞേറ്റം മരവിച്ച് നിശബ്ദരായി അവരവരുടെ കൂടുകളിൽ പതുങ്ങിക്കൂടി ഉറങ്ങുകയാണ്. പ്രപഞ്ചമെങ്ങും കൊടിയ നിശബ്ദത. പ്രകൃതി മുഴുവൻ ആരെയോ സ്വീകരിക്കാൻ അക്ഷമരായി അപ്പോൾ തന്നെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നതായി തോന്നുന്നു. തരകം മിന്നുന്ന നീലരാവിൽ ശാന്തമായി ഉറങ്ങുന്നു ലോകമെല്ലാം. തരകം മിന്നുന്ന നീലരാവിൽ ശാന്തമായി ഉറങ്ങുന്നു ലോകമെല്ലാം. ആരെയോ തേടി തിരയുന്ന പോലെയാ മന്ദമാരുതൻ കടന്നു പോയി, മന്ദമാരുതൻ കടന്നു പോയി. അതാ നോക്കൂ, അല്പം അകലെ ആടുകൾക്ക് കാവൽ കാത്ത് ഒരു കൂട്ടം ഇടയന്മാർ വെളിമ്പ്രദേശത്ത് ഉറങ്ങാതെ കിടക്കുന്നു. പകൽ അന്തിയോളം ആ കാണുന്ന വനാന്തരത്തോട് ചേർന്നുള്ള പച്ചപ്പുൽ മേടുകൾ നിറഞ്ഞ കുന്നിൻപുറങ്ങളിൽ ആടുകളെ മേയിച്ചിട്ട് നേരം കറുത്തു തുടങ്ങിയപ്പോൾ പതിവ് പോലെ തിരികെ വന്ന് കല്ലുകൾ പെറുക്കിയെടുക്കി താൽക്കാലികമായി ഉണ്ടാക്കിയ കൂടിനകത്ത് ആടുകളെ കയറ്റിയിട്ട് ഒറ്റ വാതിലിനോട് ചേർന്ന് പുറത്ത് അവർ കിടക്കുകയാണ്. കുറ്റിക്കാടുകൾക്കുള്ളിൽ ആടുകളെ ലക്ഷ്യം വെച്ച് നോക്കുന്ന ഹിംസ്ര ജന്തുക്കളുടെ ഉണ്ടക്കണ്ണുകൾ നിലാവത്ത് തിളങ്ങുന്നുണ്ട്. ഇതൊന്നും അറിയാതെ കൂട്ടിയിട്ടിരിക്കുന്ന പഞ്ഞിക്കെട്ടുകൾ പോലെ ആട്ടിൻ പറ്റം ശാന്തമായി ഉറങ്ങുകയാണ്. ആടുകൾ തൻ കാവൽക്കാരേ, നിങ്ങൾ തന്നാടുകൾ ഉറങ്ങുന്ന രാവിൽ എന്തേ നിങ്ങൾ ഉറങ്ങാത്തോ, എന്തേ നിങ്ങൾ ഉറങ്ങാത്തോ. നോക്കൂ, ജീവിത പ്രാരാബ്ധങ്ങളുടെ വേദന ആ മുഖങ്ങളിൽ നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. കിട്ടുന്നതിൽ നിന്ന് നല്ലൊരു ഭാഗം കഴമടച്ച് നടുകൊടിഞ്ഞിട്ടും റോമൻ ഗവൺമെന്റിന്റെ ഭരണകൂട ഭീകരതയുടെ കൊടും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. കോളനി വാഴ്ച നടത്തിക്കൊണ്ട് റോമൻ പൗരന്മാരല്ലാത്തവരെയൊക്കെ രണ്ടാംകിട ജന്മങ്ങളായി കണ്ട് ഉപദ്രവിക്കുന്നതും നാടുകടത്തുന്നതും പതിവ് കാഴ്ചയായിരിക്കുന്നു. മറുഭാഗത്ത് ആധ്യാത്മിക രംഗം പുഴുക്കുത്തുകളേറ്റ് പുതുതലമുറ കൊടും വഷളത്വത്തിൽ വിരഹിക്കുകയാണ്. പണമുള്ളവന് പാപമോചനവും പാവപ്പെട്ടവന് പ്രാകാരത്തിന് കുറവും വെച്ചു നീട്ടുന്ന മതമേലത്തിഷ്യന്മാരുടെ മാനുഷിക നിയമങ്ങൾ കൊണ്ട് ആരാധന ഇടങ്ങളൊക്കെ കളങ്കപ്പെട്ടിരിക്കുന്നു. യാഗത്തിന് വേണ്ടിയുള്ള കാളയ്ക്കും ആടുമാടുകൾക്കും കുറുംപ്രാവിനുമൊക്കെയുള്ള വിലവേശലും ആക്രോശങ്ങളും ആഘോഷങ്ങളും കൊണ്ട് നിറഞ്ഞ ദേവാലയ മുറ്റങ്ങൾ കള്ളന്മാരുടെ കൂടാരമായി മാറിക്കഴിഞ്ഞു. ഒരിറ്റാശ്വാസത്തിന് വേണ്ടി ഓടി അണയുന്ന ദൈവസന്നിധി പോലും അവർക്ക് പേടി സ്വപ്നമാണ്. ഈ വേദനയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? ആരാനും വരുമോ ഈ ദുഃഖഭൂവിൽ ഞങ്ങൾ തൻ കണ്ണീരുമായി ചിടാ. ലോകം മുഴുവൻ ഇരുട്ടിൽ പരതുമ്പോ ഇനിയൊരു വെളിച്ചമുദിച്ചിടുമോ? ആരോരും അറിയാത്ത ആത്മാവിൻ വേദന ഒപ്പുവാനൊരു ദൂതനെത്തിടുമോ? ഒപ്പുവാനൊരു ദൂതനെത്തിടുമോ?
പലതും ആലോചിച്ചും തമ്മിൽ തമ്മിൽ പരിഭവങ്ങൾ പങ്കുവെച്ചും കിടന്ന ആട്ടിടയന്മാർ പെട്ടെന്നൊന്ന് ഞെട്ടി. അതാ അതാ ആകാശത്ത് വലിയൊരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഭയന്ന് ആശങ്കയോടെ അവർ ചാടി എഴുന്നേറ്റു. അതാ അതാ ആ പ്രകാശവലയത്തിനുള്ളിൽ ഒരു ദൈവദൂതൻ നിൽക്കുന്നു. ആയിരങ്ങൾ ഒന്നിച്ചു പറയുന്ന ശബ്ദത്തോടെ ദൂതൻ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം ശുഭ്രവസ്ത്രധാരികളായ മാലാഖമാർ ചിറക് വീശിക്കൊണ്ട് ആ ദൂതന്മാർക്കൊപ്പം ചേർന്ന് ഇങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കു സമാധാനം. അതെ, ഈ ഭൂമിയിൽ ആദ്യമായി മുഴങ്ങിക്കേട്ട കരോൾഗാനം ഉയരുകയാണ്. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവത്തിന്റെ ഹൃത്തടത്തിൽ ഉരുത്തിരിഞ്ഞ വരികൾ ആലപിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു ഗായക സംഘവുമല്ല, സ്വർഗീയ ഗായക സംഘമായ മാലാഖമാർ. അവരൊന്നിച്ച് ചേർന്ന് പാടുകയാണ്. വിളങ്ങുന്ന ശോഭതന്നുള്ളിൽ മാലാഖമാർ ചേർന്നു പാടി, മണ്ണിലെ മാലോകരെല്ലാരും കേൾക്കണേ നിന്റെ നാഥൻ പിറന്നുവല്ലോ. മാനവർ തൻ ദുഃഖമെല്ലാം അകറ്റുവാൻ പാപത്തിനായി മരിച്ചിടുവാൻ നിങ്ങൾക്കു വേണ്ടി പിറന്നൊരു നാഥന പുൽക്കൂടു തന്നീൽ ഉറങ്ങിടുന്നു. നിങ്ങൾക്കു വേണ്ടി പിറന്നൊരു നാഥന പുൽക്കൂടു തന്നീൽ ഉറങ്ങിടുന്നു. ദൂതന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ആട്ടിടയന്മാർ യാത്ര ആരംഭിച്ചു. സകല ദുരിതത്തിൽ നിന്നും പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കാൻ വന്നു പിറന്ന ആ ദിവ്യ ശിശുവിനെ നേരിട്ടൊന്ന് കാണണം. കൊടും ശൈത്യത്തെ അതിജീവിക്കാൻ കീറുത്തുണ്ണിയ കുപ്പായങ്ങളിട്ട് അവരോടി ബേത്ലഹേമിലെത്തി. അവിടെ എത്തി അവർ അത്ഭുതപ്പെട്ടു പോയി. അങ്ങകലെ കിഴക്ക് നിർത്തിയ വിദ്വാൻമാർ, അതാ ആ കാലത്തൊഴുത്തിൽ രാജാതി രാജാവായി പിറന്ന യേശുവിന് മുൻപിൽ പൊന്നും ഊരും കുന്തിരിക്കും കാഴ്ചവെച്ച് വണങ്ങി നമസ്കരിക്കുന്നു. ഒരു നക്ഷത്രമാണത്രേ അവരെ വഴി കാണിച്ച് ഇവിടം വരെ എത്തിച്ചത്. അങ്ങകലെ കിഴക്കും വന്നു ചേർന്നു വിദ്വാൻമാർ കൂട്ടമായി കാഴ്ചകളുമായി പൊന്നുമൂരു കുന്തിരിക്കം കാൽക്കല്ലാത്തിച്ചിവ വാഴ്ത്തിവണങ്ങുന്നു ദൈവപുത്രനെ. അങ്ങകലെ കിഴക്കു നിന്നും വന്നു ചേർന്നു വിദ്വാൻമാർ കൂട്ടമായി കാഴ്ചകളുമായി പൊന്നുമൂരു കുന്തിരിക്കം കാൽക്കല്ലാത്തിച്ചിവ വാഴ്ത്തിവണങ്ങുന്നു ദൈവപുത്രനെ. രാജാധി രാജാവേ വാഴ്ക, രാജാധി രാജാവേ വാഴ്ക, രാജാധി രാജാവേ വാഴ്ക. തങ്ങളുടെ സൃഷ്ടിതാവ് ഈ മണ്ണിലേക്ക് ഒരു സൃഷ്ടിയായി ഇറങ്ങി വന്നത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം കാലുകൾ കൗതുകത്തോടെ ആ ദിവ്യ ശിശുവിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ആട്ടിൻകുട്ടികൾ ആ കുഞ്ഞു പുൽത്തൊട്ടിലിന് ചുറ്റും നിർനിമേഷരായി വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്നു. പ്രകൃതിയിലെങ്ങും ഒരു സമാധാന സ്വച്ഛത. അങ്ങകലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന മൂറിൻ മലനിരകളെ തഴുകിയെത്തിയ ഇളങ്കാറ്റ് സുഗന്ധം വീശിക്കൊണ്ട് മെല്ലെ കടന്നുപോയി. അതെ, ലോകരക്ഷിതാവ് വലിയൊരു ദൗത്യത്തിനായി ഈ മണ്ണ് സന്ദർശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്കിപ്പുറവും ആ ദിവ്യജനനത്തെ ഓർക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ നാം ആരും ഒരു സത്യം മറക്കരുത്. ആയിരം പുൽക്കൂടൊരുക്കിയാരും ആയിരം വർണ്ണങ്ങൾ ചാർത്തിയാലും വൃത്തിൽ നീ യേശുവേ സ്വീകരിച്ചില്ലെങ്കിൽ ജീവിതം പാ ജന്മമെന്നോർക്കനേ. നീയാകും വന്നു പിറക്കുവാൻ വെമ്പൂനാഥൻ ഇന്നു നിഹൃദയമം മണിമേട തുറക്കു രാജാധിരാജൻ പിറക്കട്ടെ ഇന്നു നിഹൃദയമം മണിമേട തുറക്കു രാ
രാജാധിരാജൻ അതെ അതെ അശുദ്ധിയും അസൂയയും അക്രമവാസനയും അനീതിയും നിറഞ്ഞ മാനവ ഹൃദയങ്ങളിൽ വസിക്കാൻ പരിശുദ്ധനായ ദൈവത്തിനാവില്ല. ദൈവത്തിന്റെ മന്ദിരമായ ശരീരത്തിൽ മദ്യത്തിന്റെ ഗന്ധം നിറച്ച് എത്ര ക്രിസ്തുമസ് ആഘോഷിച്ചാലും ആ തിരുഹൃദയം വേദനിക്കുകയുള്ളൂ. മറിച്ച് ആ രക്ഷകനെ സ്വീകരിക്കുവാൻ പാപബോധത്തോടെ വെമ്പുന്ന ഹൃദയത്തിലേക്ക് ഇന്നും കടന്നു വരുവാൻ യേശു ഒരുക്കമാണ്. ജീവിതം യേശുവിനായി നൽകി ഒരു പുതിയ വ്യക്തിയായി നമുക്ക് ജീവിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.